Hi dear friends, ഞാൻ ഹാരിഷ് പൂക്കോടൻ. ഏവർക്കും എക്സ്പ്ലോർ യുവർ സെൽഫിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. നിലമ്പൂരിലെ വളരെ നിബിഡമായ വനത്തിലെ ഇതുവരെ ആരും ഐഡൻറ്റിഫൈ ചെയ്യാറുള്ള സ്പോട്ടുകളിലേക്കാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നതെന്ന് നോക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര തുടങ്ങിയാലോ? ഇതും നിലമ്പൂർ വനത്തിനകത്തുള്ള ഒരു അരുവിയിലൂടെയാണ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഗോത്രവർഗത്തിൽപ്പെട്ട ചിലർ എന്തൊക്കെയോ പൂജയൊക്കെ ചെയ്ത് അവരുടെ വിശ്വാസമനുസരിച്ച് എന്തോ ഉണ്ടാക്കി വെച്ചത്. എന്താണെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എന്താണെന്ന് ചെയ്ത് വെച്ചത്. മുളയും കല്ലുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് അവരിത് ചെയ്ത് വെച്ചേക്കുന്നത്. അവരുടെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കും. കുറച്ച് ദൂരം നിന്ന് ഞാനത് കാണിച്ചു തരാം, അപ്പോൾ അത്രത്തോളം നിങ്ങൾക്കത് മനസ്സിലാവുന്നതാണ്. ദൂരം നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ കാഴ്ച ഇങ്ങനെയാണ്. ഒരു മരത്തിൻ്റെ താഴെയായിട്ട് കുറേ കല്ലുകൾ കൂട്ടി വെച്ചേക്കുന്നു, ചില മരക്കഷ്ണങ്ങളും. മരകഷ്ണമല്ല, ശരിക്കും മുളയാണ്. അതൊക്കെ ഇങ്ങനെ തുളച്ചിട്ട് ഹോളൊക്കെ അതിനകത്ത് കാണാൻ സാധിക്കുന്നു. പിന്നെ നമുക്ക് അരുവിയുടെ മുകൾ ഭാഗത്തേക്ക് പോകണമെങ്കിൽ ഈ വെള്ളത്തിലൂടെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം നല്ല വഴുക്കലുണ്ട്. അപ്പോൾ അതിനകത്ത് കുറേ പായലുകൾ കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട് പാറയ്ക്ക് മുകളിലായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ താഴോട്ട് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് കാട്ടിലൂടെ കയറിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഈ മണ്ണിൻ്റെ കളർ നോക്കൂ, കറുത്ത കളറാണല്ലേ. ഇത് സ്വാഭാവികമായിട്ട് മിക്കവാറും ഇവിടുത്തെ മണ്ണിൻ്റെ കളർ കറുപ്പ് തന്നെയാണ്. പിന്നെ വേറൊരു കാരണം കൂടിയുണ്ട്, കാട്ടുതീയും കൂടി ഇതിൻ്റെ ഒരു ഫാക്ടറാണ്. ഈ മണ്ണിൻ്റെ കളർ ഇങ്ങനെ ആവാനുള്ള ഒരു കാരണം കാട്ടുതീയാണ്. ഇതിലൂടെ ഇപ്പോൾ കൂടുതൽ കുറ്റിച്ചെടികളും ചെറിയ പുല്ലുകളൊന്നും കാണാത്തതിൻ്റെ കാരണവും അതുതന്നെയാണ്, കാട്ടുതീ തന്നെയാണ്. പക്ഷേ ഞാനൊരു രണ്ടാഴ്ച സമയത്തിനുള്ളിൽ ഇവിടെ ഇനി വരികയാണെങ്കിൽ, നമ്മൾ ആര് വരികയാണെങ്കിലും ഇവിടെ കൂടെ നമുക്ക് നടക്കാനൊന്നും വഴിയുണ്ടാവില്ല, അത്രത്തോളം കാട് കയറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കാട്ടുതീ ഒരിക്കലും ഉണ്ടാവരുത്. അത് എങ്ങനെയൊക്കെ നമുക്കതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ അതുപോലെ നമ്മളത് പ്രിവെൻറ്റ് ചെയ്യണം. കാരണം അതുവഴി നശിച്ചു പോകുന്ന ഒരുപാട് ജീവജാലങ്ങളുണ്ട്, ഒരുപാട് സസ്യങ്ങളും ജന്തുക്കളും സൂക്ഷ്മജീവികളും ഒക്കെ നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് കാട്ടുതീ ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളതിനെ അത് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രമിക്കണം. അപ്പോൾ നമ്മളതൊരിക്കലും തന്നെ അതിൻ്റെ ഭാഗമായി മാറരുത്, അതായത് കാട്ടുതീ ഉണ്ടാക്കുന്നവരുടെ ഭാഗമായിട്ട് നമ്മൾ മാറരുത്. അപ്പോൾ ഈ കാട്ടുതീ ഉണ്ടായിക്കഴിഞ്ഞാലും എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് രണ്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ കാട് വീണ്ടും പച്ചപ്പാവും, പുല്ലുകൾ പോലും മുളച്ചു വരും. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നാണ്. ഇതൊന്നും കരിഞ്ഞു പോകുന്നില്ല, ഇതിൻ്റെ വിത്തുകളൊന്നും കരിഞ്ഞു പോകുന്നില്ലേ, അല്ലെങ്കിൽ ഈ പറയുന്ന ചെടികളൊന്നും കരിഞ്ഞു പോകുന്നില്ലേ എന്നൊരു അത്ഭുതത്തോടു കൂടി കാണാറുണ്ട്. അപ്പോൾ കാട്ടുതീ ഇല്ലെങ്കിൽ ഈ കാട് എത്ര മനോഹരമായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ. വളരെ പച്ചപ്പോടുകൂടി നമ്മുടെ കാലാവസ്ഥയെ തന്നെ ഒരുപാട് ബാധിക്കുന്നുണ്ട് കാട്ടുതീ. നമുക്ക് ചൂട് കൂടാനൊക്കെ നമുക്കിപ്പോൾ പറയാറുണ്ട് നമ്മൾ ഭയങ്കര ചൂടാണ്, അതൊക്കെ കൂടാൻ ഈ ഒരു കാരണം, അതിലൊരു കാരണമാണ് ഈ കാട്ടുതീ. അപ്പോൾ നമ്മൾ ഈ കാടിലൂടെ കയറി നോക്കൂ, ഈ ഒരു മരമൊക്കെ കത്തി പകുതിയായിട്ട് നിൽക്കുന്ന കുറേ മരക്കഷ്ണങ്ങൾ കറുത്ത് കിടക്കുന്നതൊക്കെ ഈ കാട്ടുതീയിൽ കത്തിയതാണ്. അതുകൊണ്ടാണ് ആ മരങ്ങളൊക്കെ കറുത്ത് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ മുകളിലൂടെ കയറിയിട്ട് വീണ്ടും നമ്മുടെ ആ അരുവിയിലേക്ക് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. ഈ അരുവിയിൽ ചെറിയതായിട്ട് വെള്ളം ചാടുന്നുണ്ട്. അവിടെ വലിയൊരു മരം കാണാം അല്ലേ. ഈ മരം പാലമരമാണ്. പാലമരത്തിൻ്റെ അടിഭാഗമൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു നിൽക്കുന്ന പോലെ കാണാം. പിന്നെ അവിടെ കുറേ കല്ലുകളും മരങ്ങളൊക്കെ കിടക്കുന്നു. ഈ കല്ലുകളും മരങ്ങളൊക്കെ കഴിഞ്ഞ പ്രളയകാലത്ത് നിലമ്പൂരിൽ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കിയ പ്രളയം എന്ന് പറഞ്ഞാൽ 2019 പ്രളയമാണ്. 2018 പ്രളയം ഉണ്ടായെങ്കിലും 2019 പ്രളയമാണ് നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം മഹാപ്രളയമായി നമ്മൾ പറയുന്നത്. എന്നാൽ അതിൽ നമുക്ക് ഒരുപാട് സ്ഥലത്ത് ഉരുളുപൊട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ ഉരുളുപൊട്ടി വന്ന പാറക്കഷ്ണങ്ങളും മണ്ണുകളും മരകഷ്ണങ്ങളുമൊക്കെയാണ് ഈ അരുവിയിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള നമ്മുടെ യാത്ര അരുവിയിലൂടെയാണ്. അരുവിയിലെ ഈ ഒരു ജലാശയം നമുക്കറിയാം, ഈ വെള്ളത്തിൻ്റെ സൗണ്ട്, പാറയിലിടിച്ച് വീഴുന്ന ഈ ഒരു സൗണ്ടൊക്കെ കേട്ട് നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ വളരെ ഭംഗിയായിട്ടുള്ള, വളരെ ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള വെള്ളവും അതുപോലെ തന്നെ പാറയും കുറേ ചെടികളും ഒക്കെയുള്ള നല്ല അതിമനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചില ഭാഗങ്ങളിലൂടെയൊക്കെ നമുക്ക് അരുവിക്ക് സൈഡിലൂടെയൊക്കെ പാറയിലൂടെയൊക്കെ വലിഞ്ഞ് കയറേണ്ടതായിട്ട് വരും. ഞാൻ വീണ്ടും ഒരു വാണിംഗ് പറയുകയാണ്, ഒരിക്കലും തന്നെ ഇങ്ങനെ പാറയിലൂടെ വലിഞ്ഞ് കയറരുത്. നമുക്ക് എന്ത് മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ആ മുകളിലൂടെ ഒഴുകി വരുന്ന അരുവിയുടെ കാഴ്ചയൊന്ന് കണ്ടു നോക്കി. ഇതിങ്ങനെ ഒഴുകി വന്നിട്ട് ഇവിടെ താഴെ കുറച്ച് വെള്ളമായിട്ട് കെട്ടി നിൽക്കണം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ വെള്ളം നമുക്ക് കുടിക്കാം, അത്രയും പരിശുദ്ധമായ വെള്ളമാണ്. ഒരു തരത്തിലുള്ള മാലിന്യം ഈ വെള്ളത്തിലില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉണ്ടാവുമെന്ന് പഴമക്കാർ പറയാറുണ്ട്. കാരണം പല പാറയ്ക്കടിയുടെയും മണ്ണിനടിയിലൂടെയും പല വേരുകളിലൂടെയൊക്കെ അടിച്ചു വരുന്ന വെള്ളമായതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉണ്ടാകും എന്നൊക്കെയാണ് പഴമക്കാർ പറയുന്നത്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ നമുക്ക് മുകളിൽ താഴ്ന്ന് കണ്ട ആ ഒരു കാഴ്ചയിലേക്ക് നമ്മൾ കയറി പോവുകയാണ്. അപ്പോൾ മുകളിൽ നിന്ന് എത്രത്തോളം ഭംഗിയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിലോട്ട് കയറി പോകാം. നോക്കൂ അത് ഒഴുകുന്നത് ഇത്ര മനോഹരമല്ലേ. ആ പ്രകൃതി ഇത്രത്തോളം സുന്ദരമാണെന്ന് നമുക്ക് വീണ്ടും വീണ്ടും നമ്മളെങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കാണാത്ത ഒരുപാട് കാഴ്ചകൾ ഈ പ്രകൃതിയിലുണ്ട്. ഇത്തരത്തിലുള്ള കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ പ്രകൃതിയെ ഒരുപാട് സ്നേഹിക്കും. കാരണം നമ്മൾ ഇത്രത്തോളം ദ്രോഹങ്ങൾ പ്രകൃതിക്ക് നൽകിയിട്ടും പ്രകൃതി ഇനിയും നമ്മളെ സ്നേഹിച്ചു കൊണ്ടിരിക്കുക. ആ സ്നേഹത്തിൻ്റെയൊക്കെ ഓരോ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലൂടെ ഈ കാഴ്ചയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളാണ് അല്ലെങ്കിൽ മനുഷ്യരാണ് പ്രകൃതിയെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ദ്രോഹിച്ചിട്ടും അത് തിരിച്ചൊന്നും അധികമൊന്നും ചെയ്യുന്നില്ല. വളരെ കുറച്ച് എപ്പോഴെങ്കിലൊക്കെ പ്രതികരണം ഉണ്ടാകുന്നുണ്ട്, പ്രളയമൊക്കെ പോലെ. അതും മനുഷ്യൻ അത്രത്തോളം നമ്മൾ മലയാളത്തിൽ ചൊല്ലുണ്ട്, വള്ളം മുട്ടിയാൽ ചേരയും കടിക്കണം, അതായിരിക്കും പ്രളയം എന്നെനിക്ക് തോന്നുന്നു. നമുക്ക് താഴ്ന്നുള്ള കാഴ്ച, ഈ വെള്ളം താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് വെള്ളം ഒഴുകുന്നത് എങ്ങനെയാണെന്ന് കാണാം. കുറച്ചും കൂടി മുകളിലേക്ക് വന്നിട്ട് നമുക്ക് നോക്കാം. ഈ പാറയുടെയൊക്കെ അടിയിലൂടെയാണ് വെള്ളം ഒഴുകുന്നത്. നമ്മൾ എത്രത്തോളം ഇങ്ങനെ അരുവിയിലൂടെ കയറി പോകുന്നു അത്രത്തോളം നമുക്ക് പുതിയ പുതിയ കാഴ്ചകൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ യാത്രകൾക്കൊരു വിരാമം ഉണ്ടാകും. നമ്മളിങ്ങനെ കയറി മുന്നോട്ട് പോകും. നമുക്ക് അവിടെ ഒരു പാറയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു വലിയൊരു പാറയുടെ ചെരിവാണ് ഇതെന്ന് മനസ്സിലാക്കുന്നത്. ഇവിടെ നമുക്ക് നേരെ താഴോട്ട് നോക്കാം. താഴോട്ട് എങ്ങനെയാണെന്നുള്ള കാഴ്ചകൾ നമുക്ക് ഒരു ഫോറസ്റ്റിനെ, ഒരു വനത്തിന് ഇടയിലൂടെ ചില മരങ്ങളും ചെടികളും പാറക്കഷ്ണങ്ങളും മുളയൊക്കെ ഉണങ്ങി കിടക്കുന്നു. ഈ മുള ഉണങ്ങാനുള്ള കാരണം എന്താണെന്ന് അറിയാം. മുള കട്ട എഴുതാന്ന് പരമ്പരാഗതമായി പറയുന്നൊരു വേടാണ്. അത് മുളയരി ഉണ്ടാവും, അതായത് മുള പൂക്കും. 12 വർഷത്തിലൊക്കെ ആണ് പൂക്കുന്നത് തോന്നുന്നു. കറക്റ്റ് ഇയർ എനിക്കറിയില്ല, അതാണ് അപ്രോക്സിമേറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞു കേട്ട ഇയറാണ്. ഇത്ര വർഷം കൂടുമ്പോൾ മുള പൂക്കും. മുള പൂവിട്ട് കഴിഞ്ഞാൽ അതിലായ അരി ഉണ്ടാവും. ആ അരിയാണ് മുളയരി എന്നത്. ഇതുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ മുള നശിച്ചു പോകും. അതോടുകൂടി മുളയുടെ ലൈഫ് കഴിഞ്ഞു. പിന്നെ അത് ഇങ്ങനെ ഉണങ്ങാൻ തുടങ്ങും. പിന്നെ അത് മുരിങ്ങിക്കും. എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ കാക്കത്തിയുണ്ടല്ലോ, അതിലങ്ങ് മൊത്തം കത്തിയാൻ മുരിങ്ങിക്കും. പക്ഷേ അതോടുകൂടി ഒരുപാട് ഈ മുളയരിയൊക്കെ മുളയുടെ വിത്തുകളാണ്. ഒരുപാട് മുളകൾക്ക് ജീവൻ നൽകിയിട്ട് ചെറിയ ചെറിയ തൈകൾ ഉണ്ടാക്കി ഉൽപ്പാദിപ്പിച്ചിട്ടാണ് ഒരു മുള ഈ ഒരു ഭൂമിയിൽ നിന്നും അതിൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നത്. പിന്നെ ഒരു മരം വീണ് കിടക്കുന്ന നോക്കും, നേരെ വിലങ്ങായിട്ട് കിടക്കുന്നല്ലോ, കുറേ മുള്ളൊക്കെ ഉള്ള മരമാണ്. പിന്നെ അങ്ങനെ നമ്മൾ വീണ്ടും വീണ്ടും മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ നമ്മൾ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്ന മരത്തിലൂടെ ചവിട്ടി കയറിയിട്ട് വേണം നമുക്ക് അപ്പുറത്തേക്ക് കിടക്കാൻ. ഓക്കെ, നമുക്കതിൻ്റെ മുകളിലൂടെ പോകാം. അതിൻ്റെ മുകളിലൂടെ കയറി നമ്മൾ വീണ്ടും വീണ്ടും നോക്കിയിപ്പോൾ കുറച്ചും കൂടി നമ്മൾ നേരത്തെ ഉണ്ടാകുന്ന അരുവിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. കാരണം കുറച്ചും കൂടി പരന്ന പാറ കാണും. ആ പാറേൻ്റെ ഓൾമോസ്റ്റ് ഒരു സെൻട്രൽ ഭാഗത്തിലൂടെയാണ് ഈ അരുവി ഒഴുകുന്നത്. പാറക്കെടിയിൽ ഇടയിൽ കൂടി പോലും ചില ചെടികളും മരങ്ങളൊക്കെ ഉണ്ടായതായി കാണും. ഇനി നോക്കൂ, ഈ കറന്ന പച്ചപ്പ് എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് വഴുക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. നമ്മൾ കുറച്ച് മുകളിലൂടെ ആ പച്ചപ്പൊന്നുമില്ലാത്ത പായലൊന്നുമില്ലാത്ത ഭാഗത്തിലൂടെ ഒന്ന് മുകളിലേക്ക് കിടക്കാൻ പോകും. അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ച കാണാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് നമ്മുടെ ഈ താഴ്വാരം നമുക്ക് കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പാറക്ക് മുകളിലേക്കൊന്ന് കയറി നോക്കാം. ഇവിടെ വള്ളിപ്പടർപ്പൊക്കെ ഉണ്ട്, അതിൽ കൂടെ നമുക്ക് മുകളിലേക്ക് കയറാം. നമുക്ക് ഈ കാണുന്ന മരക്കഷ്ണത്തിലൊക്കെ ഈ ഉണങ്ങിയ പാട് കാണുന്നുണ്ടല്ലേ, കത്തിയ പാട്. ഇതാണ് കാഴ്ച. ഈ പാറയ്ക്ക് മുകളിൽ കയറുമ്പോൾ കാണുന്ന കാഴ്ച ഇങ്ങനെയാണ്. അവിടെ നോക്കും മലകൾ കാണാം, മലകൾക്ക് മുകളിലായിട്ട് മേഘങ്ങളെ കാണാം. വളരെ നിബിഡമായ വനമായി തോന്നില്ല. നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ ഇത് മുഴുവൻ പച്ചയായിരിക്കും. ഈ പാറയൊന്നും നമുക്ക് കാണാൻ കഴിയില്ല, കാരണം കുറേ മുകളിൽ നിന്ന് കാണാനാണ്. ഇനി അവിടെ നിന്ന് നമ്മൾ വന്ന അരുവിയിലേക്കൊന്ന് നോക്കും. ആ കാഴ്ച ഇങ്ങനെയാണ്. അരുവിയുടെ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അരുവിയുടെ കാഴ്ച ഇങ്ങനെയാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മരമൊക്കെ ഉണങ്ങിക്കിടക്കുന്നതായിട്ട് കാണാം. അതായത് തീയിൽപ്പെട്ട മരമാണ്, അതുകൊണ്ടാണ് അതങ്ങനെ ഉണങ്ങിക്കിടക്കുന്നത്. സോ ഈ കാഴ്ച ഒന്നും കൂടി മനോഹരമായിട്ട് നമുക്ക് പകർത്താം ഇവിടെ നിന്നിട്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിലുള്ള പ്രകൃതിയുമായി റിലേറ്റ് ചെയ്തുള്ള വനത്തിലൂടെയുള്ള യാത്രകൾ കാണുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിട വാങ്ങുന്നു. ഞാൻ ഹരീഷ് പൂക്കോടൻ.